ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊറിയാൻഡർ സീഡ് 1/2 ടേബിൾ സ്പൂണ്, പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂണ്, പിന്നെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്, പിന്നെ ഹോൾ ഗരം മസാല, അതുപോലെ തന്നെ ബേ ലീഫ് അതും ചേർക്കണേ. അത് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം, ചെറിയ രീതിയിൽ ചൂടാക്കിയെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ മസാല നിങ്ങൾക്ക് ഏത് മന്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇതേ രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറൊന്ന് ചൂടാക്കിയെടുക്കാം. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ഗീ, അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടായ വരുമ്പം അതിലേക്ക് കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പിന്നെ കൊറിയാണ്ടർ സീഡ് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചേർക്കുന്നത് 1/2 തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള 1/2 തക്കാളി. പിന്നെ പച്ചമുളക് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അത് ചേർത്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ചേർക്കണേ, എന്നാലും നമ്മളെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഈ മസാല പൗഡർ ഉണ്ടായി കേട്ടോ പൊടിച്ചപ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെത്തിയ ശേഷം അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പം അതിലേക്ക് 1 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് മാറ്റി വിട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാല ഇതൊക്കെ അതിൽ നല്ലോണം പിടിച്ച് വരും. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വിസിലും കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരാം. എന്നിട്ട് പിന്നെ 30 മിനിറ്റ്സ് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ 30 മിനിറ്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മട്ടൻ ഇഷ്ടമല്ലെങ്കിൽ ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ, എന്ത് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ബാക്കിയുള്ള 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സോൾട്ടും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേണേ ഈ സമയത്ത്. പിന്നെ ചേർക്കുന്നത് മല്ലിച്ചപ്പില്ല നമ്മൾ, അതൊന്നും പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഈ നാരങ്ങൻ്റെ നീര്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് ഇതൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ 1/2 മണിക്കൂറോളം കുതിർത്ത് വെച്ച സെല്ല റൈസ്, ബസ്മതി റൈസ് അത് ചേർത്ത് കൊടുക്കുക. അത് 2 കപ്പാണ് ചേർത്തത്. അപ്പോൾ 2 കപ്പിന് ടോട്ടൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ചേർത്ത 1 കപ്പ് വെള്ളവും പിന്നെ 2 കപ്പ് ചൂട് വെള്ളവും ഇപ്പം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ടോപ്പ് ഇട്ട് കൊടുക്കുക. ടോപ്പ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ഈ തണുത്തതിന് ശേഷം നമുക്ക് ടോപ്പ് തുറക്കാൻ പറ്റുക. തണുത്തതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ വേവൊക്കെ നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുക്കർ മതി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഇത് കഴിക്കാൻ, ചൂടോടെ തന്നെ കഴിക്കണേ ഇത്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നവരായിട്ടും അസ്സലാമു അലൈക്കും.